മയൂര സിംഹാസനം. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തന്റെ തലസ്ഥാനമായ ദില്ലിയിലെ പൊതുസഭയിൽ നിർമ്മിച്ച സ്വർണ നിർമ്മിതവും രത്നങ്ങൾ പതിച്ചതുമായിട്ടുള്ള ഒരു സിംഹാസനമായിരുന്നു മയൂര സിംഹാസനം. എന്നാൽ ഇന്ന് ഈ മയൂര സിംഹാസനം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മിക്കവാറും എല്ലാ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ഉൾക്കൊള്ളുന്ന വിശാലമായ മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെട്ടിരുന്ന കാലത്താണ് ഷാജഹാൻ ഭരിച്ചിരുന്നത്. ആ കാലത്ത് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ഷാജഹാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലവനായിട്ടുള്ള താൻ ഭരിക്കേണ്ടത് വിശിഷ്ടമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാകണമെന്നായിരുന്നു ഷാജഹാൻ കരുതിയിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു മയിൽ സിംഹാസനം, മയൂര സിംഹാസനം എന്ന് വിളിക്കുന്ന ഒരു മയിൽ സിംഹാസനം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. സ്വർണത്തിലും ആഭരണങ്ങളിലും പൊതിഞ്ഞുകൊണ്ടായിരിക്കണം അതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിലേക്ക് കയറേണ്ട പടികൾ പോലും സ്വർണത്തിൽ തീർത്തതായിരിക്കണം. ഭരണാധികാരി നിലത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് നടന്നടുക്കുന്നു എന്നൊരു സങ്കല്പമായിരുന്നു അവിടെ അദ്ദേഹം മുന്നോട്ട് വച്ചത്. തന്റെ സ്വപ്ന സിംഹാസനത്തിന്റെ നിർമ്മാണത്തിനായി അദ്ദേഹം നിരവധി ആളുകളെയാണ് നിയോഗിച്ചത്. ഇത് പൂർത്തിയാക്കാൻ ഏകദേശം 7 വർഷത്തോളമാണ് എടുത്തത്. വലിയ അളവിലുള്ള ഖരസ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വിലയേറിയ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ, വജ്രങ്ങൾ, മുത്തുകൾ എന്നിവയും ഇതിന്റെ നിർമ്മാണത്തിനും ഇത് മോടി പിടിപ്പിക്കുന്നതിനുമായി ഉപയോഗിച്ചിട്ടുണ്ട്. മുഗൾ ശില്പകലയുടെ ഒരു വലിയ ഉദാഹരണമായിരുന്നു മയൂര സിംഹാസനം. താൻ ലോകത്തിന്റെ മധ്യഭാഗത്ത് മയൂര സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ സാമ്രാജ്യത്തെ ഭരിക്കുമെന്നും ഇനിയും തന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നുമൊക്കെ ആയിരുന്നു ഷാജഹാൻ ആ സമയത്ത് കണ്ടിരുന്ന സ്വപ്നം. മയൂര സിംഹാസനം അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല പ്രദർശിപ്പിച്ചിരുന്നത്. വളരെ വലിയ പ്രമാണിമാർക്കും പ്രമുഖന്മാർക്കും സന്ദർശിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും മാത്രമേ അദ്ദേഹത്തിന്റെ സിംഹാസനവും സിംഹാസനത്തിലിരിക്കുന്ന ഷാജഹാനെയും കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നുള്ളൂ. മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു അത്. അത് ഓർമ്മിപ്പിക്കുന്ന സ്വർണത്തിൽ പൊതിഞ്ഞ മയൂര സിംഹാസനത്തിന്റെ ഖ്യാതി ആ സമയത്ത് പല രാജ്യങ്ങളിലും വ്യാപിച്ചിരുന്നു. ഷാജഹാൻ ഭരിക്കുന്നത് മയൂര സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണെന്നും ആ മയൂര സിംഹാസനത്തിൽ ഒരുപാട് അമൂല്യമായ രത്നങ്ങളും വജ്രങ്ങളും പതിപ്പിച്ചിട്ടുണ്ട് എന്നും അത് പൂർണ്ണമായും സ്വർണത്തിൽ തീർത്തതാണ് എന്നുമൊക്കെയുള്ള പ്രചാരണം ആ കാലത്ത് വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. ആദ്യ നാളുകളിൽ ഇതിന് നൽകിയിരുന്ന പേരെന്ന് പറയുന്നത് ജ്വല്ലറ്റ് സിംഹാസനം എന്നാണ്. അതായത് അലങ്കരിച്ച സിംഹാസനം എന്ന പേരാണ് നൽകിയിരുന്നത്. എന്നാൽ മയിൽ പ്രതിമകളും മറ്റുമൊക്കെ പതിച്ചിരുന്നത് കൊണ്ടാണ് പിന്നീട് ചരിത്രകാരന്മാർ ഇതിന് മയൂര സിംഹാസനം എന്ന പേര് നൽകിയത്. ഷാജഹാൻ അധികാരത്തിലെത്തി 7-ാം വാർഷികമായ 1635 മാർച്ച് 22-ന് നടന്ന വിജയ ചടങ്ങിൽ മയിൽ സിംഹാസനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ തീയതി ജ്യോതിഷികൾ തെരഞ്ഞെടുത്തത് അത് ഇരട്ട ശുഭകരമായിട്ടുള്ള മുഹൂർത്തമായിരുന്നു എന്നതുകൊണ്ടാണ്. സ്തുത സിംഹാസനത്തിൽ മരതകം, പച്ച ഇനാമൽ എന്നിവയിൽ ആലേഖനം ചെയ്തിട്ടുള്ള 20 വാക്യങ്ങൾ രചിക്കാൻ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട കവിയായ മുഹമ്മദിനെ തെരഞ്ഞെടുത്തു. അക്കൂട്ടത്തിൽ നീതിമാനായ രാജാവിന്റെ സിംഹാസനം എന്ന പദവും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഷാജഹാന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനായ ഔറംഗസീബാണ് ഈ ഒരു സിംഹാസനത്തിന്റെ അധികാരിയായി മാറിയത്. ശക്തരായിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരിൽ അവസാനത്തെ ആളായിരുന്നു ഔറംഗസീബ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 1707 അദ്ദേഹത്തിന്റെ മകൻ ബഹദൂർ ഷാ ഒന്നാമൻ 1707 മുതൽ 1712 വരെ ഭരണം നടത്തി. ബഹദൂർ ഷാ മതപരമായ നയം പാലിച്ചുകൊണ്ട് സാമ്രാജ്യം സുസ്ഥിരമായിട്ട് നിലനിർത്തുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണശേഷം സാമ്രാജ്യം ഒഴിച്ചുകൂടാനാവാത്തൊരു തകർച്ചയിലായിരുന്നു. രാഷ്ട്രീയ അസ്ഥിരതയുടെയും സൈനിക തോൽവിയുടെയും കോടതി മറ്റുമൊക്കെ നടത്തിയ ഗൂഢാലോചനകളുടെയും ഒരു കാലഘട്ടം ദുർബലരായ ചക്രവർത്തിമാരുടെ തകർച്ചയിലേക്ക് അത് നയിച്ചു. ജഹന്ദർ ഷാ 1712 മുതൽ 1713 വരെയുള്ള 1 വർഷം ഭരണം നടത്തി. പിന്നീട് അങ്ങോട്ട് അസ്ഥിരമായിട്ടുള്ള ഭരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാറി മാറി വന്ന ഭരണാധികാരികളൊക്കെ ശ്രമിച്ചുവെങ്കിലും ആ പഴയ പ്രതാപത്തിലേക്ക് സാമ്രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. ഈ അവസരം പേർഷ്യയിൽ നിന്നുള്ള സൈന്യം മുതലെടുക്കുകയായിരുന്നു. പേർഷ്യൻ സൈന്യം അന്ന് നാദർഷായുടെ നേതൃത്വത്തിൽ മുഗൾ സാമ്രാജ്യത്തെ ആക്രമിക്കുകയും 1739 ഫെബ്രുവരി 13-ന് നടന്ന കർണാൾ യുദ്ധത്തിൽ മുഹമ്മദ് ഷാ എന്ന അന്നത്തെ ഭരണാധികാരിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 10,000-ക്കണക്കിന് നിവാസികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് നാദർഷ ദില്ലിയിൽ പ്രവേശിച്ചുകൊണ്ട് നഗരമൊട്ടാകെ കൊള്ളയടിച്ചത്.
പേർഷ്യൻ സൈന്യം 1739 മെയ് തുടക്കത്തിൽ യുദ്ധം വിജയിച്ച് സമ്പത്തെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ദില്ലിയിൽ നിന്ന് പുറപ്പെടുന്നു. നാദിർഷ കൊള്ളയടിച്ച ഒരുപാട് അമൂല്യ നിധിശേഖരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മയൂര സിംഹാസനം തന്നെയായിരുന്നു. മയൂര സിംഹാസനത്തെ ഒരു യുദ്ധ ട്രോഫിയെ പോലെയാണ് അവർ കൊണ്ടുപോയത്. അവരുടെ കൈവശം മുഗൾ സാമ്രാജ്യത്വ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി നിധിശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് അമൂല്യമായിട്ടുള്ള രത്നങ്ങളും വജ്രങ്ങളും സ്വർണവും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളും വിഗ്രഹങ്ങളും ഒക്കെ ഇവർ കൊണ്ടുപോയതിൽ ഉൾപ്പെടുന്നുണ്ട്. നാദിർഷായും സൈന്യവും അന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ അമൂല്യമായ കല്ലുകളിൽ അക്ബർ ഷാ, ഗ്രേറ്റ് മുഗൾ, ഗ്രേറ്റ് ടേബിൾ, കോഹിൻനൂർ, അതുപോലെ തന്നെ ഷാ വജ്രങ്ങൾ, അതുപോലെ തിമൂർ മാണിക്യം തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. ഈ കല്ലുകൾ ഒന്നുകിൽ മയൂര സിംഹാസനത്തിൽ പതിച്ചിരുന്നവയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മുഗൾ ചക്രവർത്തിയുടെ കൈവശം ഉണ്ടായിരുന്നവയാകാം. എന്തായാലും വളരെ അമൂല്യമായിട്ടുള്ള നിരവധി വജ്രങ്ങളും കല്ലുകളും ഒക്കെയാണ് ഇക്കൂട്ടത്തിൽ അവരന്ന് കൊണ്ടുപോയത്. അക്ബർ ഷാ ഡയമണ്ട് ഒരു മൈലിന്റെ കണ്ണുകളിൽ ഒന്നായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും അന്ന് നാദിർഷ കടത്തിക്കൊണ്ടുപോയ മയൂര സിംഹാസനത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. എന്നാൽ കൊഹിന്നൂർ ഉൾപ്പെടെയുള്ളവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും വീണ്ടും അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോവുകയും ഒക്കെ ചെയ്തുവെങ്കിലും നഷ്ടപ്പെട്ട മയൂര സിംഹാസനം എവിടെയാണെന്നോ അതിനെന്ത് സംഭവിച്ചുവെന്നോ ആർക്കും അറിയില്ല. 1747 നാദിർഷ കൊല്ലപ്പെടുന്നുണ്ട്. 1747 ആ കൊലപാതകത്തോടുകൂടി മയൂര സിംഹാസനം നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നൊരു വിലയിരുത്തലാണ് ചില ചരിത്രകാരന്മാർക്കുള്ളത്. എങ്കിലും പിൽക്കാലത്തെ ഇറാനിലെ ഭരണാധികാരികളുടെ സിംഹാസനം മയൂര സിംഹാസനം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മയൂര സിംഹാസനം ഇപ്പോഴും ഇറാനിൽ തന്നെ ഉണ്ടാകാം എന്ന സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ലഭ്യമല്ല. പണ്ട് കാലത്ത്, പ്രത്യേകിച്ച് ഷാജഹാൻ ജീവിച്ചിരുന്ന കാലത്തും മയൂര സിംഹാസനം അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒന്നായിട്ടായിരുന്നില്ല പ്രദർശിപ്പിച്ചിരുന്നത്. അതൊരു അധികാരത്തിന്റെ ഒരു വലിയ അടയാളമായിരുന്നു. അത് രാജാവിന് നൽകിയിരുന്ന കോൺഫിഡൻസ് വളരെ ഉയർന്നതായിരുന്നു. ഒരുപക്ഷെ നിലവിൽ പേർഷ്യൻ തുടർച്ചയെന്ന പറയാവുന്ന ഇന്നത്തെ ഇറാൻ ഭരണകൂടത്തിന്റെ കൈവശം ഈ ഒരു മയൂര സിംഹാസനം ഉണ്ടായിക്കൂടാ എന്നില്ല. പക്ഷെ അതിന് നമ്മുടെ കൈവശം തെളിവൊന്നുമില്ല, അവരതെവിടെയും പ്രദർശിപ്പിച്ചിട്ടുമില്ല. എന്തായാലും അവസാനമായി മയൂര സിംഹാസനം എത്തപ്പെട്ടത് ഇറാനിൽ തന്നെയായിരുന്നു. ഇറാനിലെ ഭരണാധികാരികളുടെ സിംഹാസനം മയൂര സിംഹാസനം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. സിംഹാസനം എന്ന് പറയുന്നതിലുപരി അതൊരു അധികാര സ്ഥാനമാണ്. മയൂര സിംഹാസനം കൈവശമുണ്ടെങ്കിൽ അതിലിരുന്നു കൊണ്ട് ഭരണം നടത്തിയാൽ ലോകത്തെ ആകെ തങ്ങളുടെ കൈപ്പിടിയിൽ എന്തെങ്കിലും ഒതുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത് എന്ന ഒരു ചിന്താധാര ആ ഭരണാധികാരികളിൽ ഉണ്ടാവും. അത് തന്നെയായിരുന്നു ഒരു പക്ഷേ ഷാജഹാനും അത്തരം ഒരു സിംഹാസനം നിർമ്മിക്കാൻ പ്രേരണയായത്. എന്തായാലും കൊഹിന്നൂർ പോലെ നമുക്ക് നഷ്ടപ്പെട്ട മറ്റൊരു അമൂല്യ വസ്തു തന്നെയായിരുന്നു മയൂര സിംഹാസനം. മയൂര സിംഹാസനം എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ കൊഹിന്നൂർ ഇപ്പോഴും തീർച്ചയായും ബ്രിട്ടന്റെ കൈവശമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട അമൂല്യമായ അനേകായിരം വസ്തുക്കളിൽ ഒന്ന് മാത്രമാണ് മയൂര സിംഹാസനം. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒന്ന് തന്നെയായിരുന്നു അത്.